ഹലോ, അമ്മയറിയാത്തയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അമ്മയറിയാതെയുടെ ആകെ ഒരു ടൈം മാറ്റിയത് എല്ലാവർക്കും ഒരു സങ്കടമായിട്ടുണ്ടല്ലേ. 6:30 ആ ഒരു പ്രൈം ടൈം മാറി പോയതിലൊരു സങ്കടമൊക്കെ ഉണ്ട്. പിന്നെ അലീന അമ്പാടി വിവാഹം നടക്കാൻ പോകുന്നു എന്നൊക്കെ ഉള്ളൊരു സൂചനയും കൂടെ പ്രമോ തന്ന സ്ഥിതിക്ക് ആ ഒരു ടൈമിൽ സമയം മാറ്റിയത് ശരിയല്ല എന്നൊക്കെ ഒരുപാട് പ്രേക്ഷകർ പറയുന്നുണ്ട്. അത് ഇപ്പൊ പുതിയൊരു പരമ്പര കൂടി എത്തുന്നത് കൊണ്ടാണ് ആ ഒരു ടൈം മാറ്റിയത്. അതായത് ഒരു പുതിയ പരമ്പര വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്രൈം ടൈം സ്ലോട്ട് കൊടുക്കും, അതുകൊണ്ടുകൂടിയാണ്. പിന്നെ അങ്ങനെ കൊടുക്കുമ്പോൾ, അതായത് റേറ്റിംഗിൽ കുറച്ച് താഴോട്ട് നിൽക്കുന്ന ഒരു പരമ്പരയെ പതുക്കെ ആ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റുക എന്നുള്ളതായിരിക്കും ചാനൽ ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമുക്കറിയാം അമ്മയറിയാതെയുടെ റേറ്റിംഗ് വളരെ താഴ്ന്നു നിൽക്കുന്ന ഒരു സമയമാണ്. വളരെ താഴ്ന്നു എന്നല്ല, 4 സ്ഥാനത്തേക്കാണ് നിൽക്കുന്നത്. ബാക്കി ഇപ്പം മൗനരാഗമായാലും കുടുംബവിളക്കായാലും സാന്ത്വനമായാലും അവർ 1, 2, 3 സ്ഥാനത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ പറയുന്ന പരമ്പരകളൊന്നും പെട്ടെന്ന് എടുത്ത് ഈ ഒരു ടൈമിലേക്കൊന്നും മാറ്റില്ല ആ ഒരു റേറ്റിംഗിൽ നിൽക്കുന്നതായത്. അപ്പോൾ റേറ്റിംഗിൽ കുറച്ചൊന്ന് താഴ്ന്നു നിൽക്കുന്നത് കൊണ്ടുകൂടി ആയിരിക്കാം ഈ പറയുന്നതുപോലെ ആ ഒരു 6.5 സമയം കൊടുത്തത്. അപ്പോൾ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ സമയം വീണ്ടും മാറ്റി കിട്ടാനൊക്കെ ഉള്ളത് ആണ്. എന്തായാലും പ്രേക്ഷകർ ഇന്നലെയും നമ്മളുടെ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയം മാറ്റുമോ എന്നൊക്കെ. നമുക്ക് എന്തായാലും എല്ലാ പ്രേക്ഷകരുടെയും ഈ ഒരു ഇത് മാനിച്ച് നമ്മൾക്കും പറയാം, അത് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ തീരുമാനങ്ങളൊക്കെ അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ സമയം പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട്. അമ്പാടി അല്ലെങ്കിൽ അദീന വിവാഹം കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആ ഒരു വിവാഹം വരുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു 7.5 ആ ഒരു ടൈമിൽ തന്നെ പഴയ സമയത്ത് തന്നെ കാണിക്കണം എന്നുള്ള അഭ്യർത്ഥനയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇന്ന് അടുത്ത ആഴ്ച സംഭവിക്കുന്നതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ പോവാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ സച്ചി ആർജിയും ഒക്കെ ഉറക്കമില്ലാതെ ഒരു ടെൻഷനിലേക്ക് പോവുകയാണ്. നീരജ ഇവരെ ആരെയും ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുകയാണ്. നീരജയുടെ ഈ ഒരു രാത്രിയിലുള്ള ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റുള്ള നടത്തവും അല്ലെങ്കിൽ ആ ഒരു പക വീട്ടലിൻ്റെ ഭാഗമായിട്ടൊക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് ഇങ്ങനൊരു തുടർക്കഥയായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അലീന ഇവിടെ എല്ലാ ദിവസവും അമ്മയ്ക്ക് കാവലിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അലീനയുടെ ആ ഒരു ശ്രദ്ധ മാറുന്ന നിമിഷത്തിൽ ഈ ഇതേ പാറ്റേൺ തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇനിയും കല്യാണം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് കൊണ്ട് യാതൊരു അർത്ഥവും ഇല്ലെന്ന് നമ്മുടെ അലീനയും തന്നെ മനസ്സിലാക്കുകയാണ്. വാശിക്ക് നിന്നിട്ട് കാര്യമില്ല. അമ്പാടിയും വാശിക്ക് ഒട്ടും മോശമല്ല. അമ്പാടിയും അതേ വാശിയിൽ തന്നെ നിൽക്കുക ആയതുകൊണ്ടൊക്കെ കല്യാണം എന്തായാലും നടക്കുമെന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു കല്യാണത്തിന് അലീന സമ്മതം കൊടുക്കും, അല്ലെങ്കിൽ ആ ഒരു സമ്മതത്തിന് ശേഷമാണ് നമ്മൾ പ്രൊമോയിൽ കാണുന്നത് പോലെ കുറേ പർച്ചേസിംഗ് ബാഗും ഒക്കെ ആയിട്ട് അവർ നിൽക്കുന്നത് കാണുന്നല്ലോ. അപ്പോൾ കല്യാണത്തിന് സമ്മതമൊക്കെ കൊടുത്തതിന് ശേഷം കല്യാണത്തിന് പർച്ചേസ് ചെയ്ത ഒരു സാധനങ്ങളൊക്കെ ആയിട്ടാണ് അവർ നിൽക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അത് മാത്രമല്ല, ഇനിയിപ്പോൾ ശരിക്കും ആർജിയുടെ മനസമാധാനം മുഴുവനായിട്ട് കിട്ടും. അലീനെ കണ്ട ആ ഒരു കാഴ്ചയിൽ തന്നെ അലീനയുമായിട്ടുള്ള ചെറിയൊരു ടോക്കിനിടയിൽ തന്നെ ഉള്ള സമാധാനം എല്ലാം പോയി. പത്രത്തിൽ അത് വന്നു, മകള് വരെ അച്ഛൻ ഇങ്ങനെ ആണോ എന്ന് ചോദ്യം വന്നു. ആകെ ഒരു സമാധാനക്കേടായിട്ടിരിക്കുകയാണ്. അതേസമയം നമ്മൾ ഇന്നലെ കണ്ടു സച്ചി അഭയന്ന് വിറച്ചോടുന്നൊരു സീൻ കണ്ടു. സച്ചിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ടുള്ള നീരജയും നമ്മൾ കണ്ടു. അത് ശരവൺ DYSP അവിടെ ഉണ്ടായിട്ട് കൂടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒടുവിൽ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് സച്ചി ചെയ്യുന്നത്. കാർ എടുത്തുകൊണ്ട് പോകുന്നു. ആ ഒരു ചേസിങ്ങും കാര്യങ്ങളും ചെന്ന് അഭയം എന്താ പ്രാപിക്കുന്നത് നമ്മുടെ RG അടുത്താണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണ്. പ്രമോയിൽ നമ്മൾ കണ്ടു. അതൊക്കെയാണ് ഇനി കാണാൻ പോകുന്നത്. അവിടേക്ക് എത്തുമ്പോൾ എന്തായാലും ആർജിയുടെ വീട്ടിലേക്ക് കടന്നു കയറാൻ നമ്മുടെ നീരജയ്ക്ക് പറ്റില്ല. അവിടെ ഫുൾ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന അലീന ഇത് മനസ്സിലാക്കി പിന്നാലെ വെച്ച് പിടിച്ച് അലീനയും മഹിയും കൂടി ഇപ്പോൾ എന്നും ഒരു സ്ഥിരം പരിപാടിയാണ്. രാത്രിയാകുമ്പോൾ മഹിയുടെ ഉറക്കവും കളഞ്ഞ് വിളിച്ചെഴുന്നേപ്പിച്ച് കൊണ്ടുപോവുക. ഒടുവിൽ അവിടെ ചെല്ലുമ്പോൾ കണ്ടെത്തുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പോഴത്തേക്കും മയക്കത്തിൽ നിന്നുണ്ടായിരുന്നു. പിന്നെ എന്താ സംഭവിച്ചത്, ഞാനെങ്ങനെ ഇവിടെ വന്നതെന്നൊന്നും അറിയില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കൊക്കെ പോകുന്നു. പക്ഷേ പല കാര്യങ്ങളും നീരജയിൽ നിന്ന് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയും. ഞാൻ പറഞ്ഞല്ലോ അതെല്ലാം അവൾ ഒരു നോവലാക്കിയും അല്ലെങ്കിൽ ലേഖനമൊക്കെ ആയിട്ട് എഴുതുകയാണ്. അത് മാത്രമല്ല, ഇനി മാഷിൻ്റെ മരണം എങ്ങനെയായിരുന്നു, നീരജയുടെ അച്ഛൻ്റെ മരണം, അത് അന്ന് കേസൊക്കെ ആയെങ്കിലും അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് റീഓപ്പൺ ചെയ്യാൻ പോവുകയാണ് അലീന. അതിന് അമ്പാടിയുടെ സഹായം തേടുന്നുണ്ട്. ആ ഒരു കേസ് റീഓപ്പൺ ചെയ്യാൻ വേണ്ടി, അതായത് അമ്പാടിയെ കാണാൻ വേണ്ടി ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ആ ഒരു ഇതിലേക്ക് ഓഫീസിലേക്ക് എത്തുന്ന സീൻ നമ്മൾ പ്രൊമോയിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇന്നലെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടേക്ക് എത്തുന്നുണ്ട്. അതായത് കുറേ ആ ലേഖനമൊക്കെ വന്നതിന് ശേഷം നീ അലീന കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഈ ഒരു കേസ് കുത്തിപ്പൊക്കി കൊണ്ടുവരണം. ഈ കേസ് വീണ്ടും, അതായത് ഈ രക്തസാക്ഷി ദിനം കൂടിയാണ് വരുന്നത്, അപ്പോൾ ഈ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്ത് അതിലെ കൂടുതൽ തെളിവുകളും കാര്യങ്ങളും കണ്ടെത്തണം. അമ്പാടിയുടെ അടുത്ത് അതിന് വേണ്ടി ചെല്ലുന്നുണ്ട്. അമ്പാടിയോട് പറയുന്നുണ്ട്. അമ്പാടി അതൊക്കെ ചെയ്തു കൊടുക്കും. കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അമ്പാടി കുറച്ച് പിടിവാശിലും ഇതിലൊക്കെ തിന്ന് നിൽക്കുന്ന വലിയ മൈൻഡും അടുപ്പം ഒന്നും കാണിക്കില്ല അലീനയുടെ അടുത്ത്. അതായത് ഈ ഒരു കല്യാണത്തിന് അലീന സമ്മതിക്കാത്ത പക്ഷം വലിയ അടുപ്പം വേണ്ട എന്നുള്ള രീതിയിലാണ്, വാശിയിലാണ് നിൽക്കുന്നത്.
അങ്ങനെ ഇതൊക്കെ ചെയ്തു കൊടുക്കും. അങ്ങനെ ആ കേസ് റീഓപ്പൺ ചെയ്യുന്നുണ്ട്. അതേസമയം നീരജ് അറിയാതെ തന്നെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നീരജ ആ കഥ കേൾക്കുന്നത് അലീന എല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്. അന്ന് സംഭവിച്ച കാര്യങ്ങളും പഴയ കാര്യങ്ങളും, അച്ഛന്റെ കാലത്ത് എങ്ങനെയായിരുന്നു, അച്ഛന്റെ രാഷ്ട്രീയ കാര്യങ്ങളും അച്ഛന്റെ രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതേപോലെ ആ രക്തസാക്ഷി ദിനത്തിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ എഴുതാൻ പോവാണ്. ഭാസ്കരൻ മാഷ് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതും. അപ്പോൾ ജനങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ ഭാസ്കരൻ മാഷ് മറന്നു പോകേണ്ട ഒരു ഫിഗർ അല്ല, അത് എന്നും ഓർത്ത് നിൽക്കേണ്ട ഒരാളാണ്. അപ്പോൾ ജനങ്ങളിലേക്ക് ഇങ്ങനെ ഒരു രാഷ്ട്രീയക്കാരൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞ് അല്ലെങ്കിൽ എഴുതി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് നീ അലീന. അപ്പോൾ ശരിക്കും ഇവിടെ ആർജിയുടെ ഉറക്കം കിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പത്രത്തിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കൊലപാതകത്തിൻ്റെ കുറേ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആർജിയുടെ മുഖം കൂടി പതിയെ പതിയെ അഴിഞ്ഞു വീണുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ സച്ചിക്കൊക്കെ സംഭവിച്ചതുപോലെ തന്നെ കുടുംബം വരെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാണ്. മകൾ എന്ന് പറയുന്നത്, ആർജിയുടെ മകൾ വളരെയധികം അച്ഛനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അച്ഛനെ പോലെ കറ തികഞ്ഞൊരു രാഷ്ട്രീയക്കാരൻ ഇല്ല എന്ന് വിശ്വസിക്കുന്ന തൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ മുമ്പിൽ ആള് കളിക്കുന്ന ഒരു കുട്ടി. അപ്പോൾ ഇവിടെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു തെറ്റായ ഇതാണ്, സ്വന്തം ഗുരുവിനെ തന്നെ തകർത്തുകൊണ്ട് ആ സ്ഥാനം കീഴടക്കിയ ആളാണ് എന്നൊക്കെ ആ മകളൊക്കെ മനസ്സിലാക്കാൻ പോവുകയാണ്. അതിനിടയിൽ ഇപ്പോൾ ഈ ഒരു പ്രഷറും കാര്യങ്ങളും, ദ്രൗപദി ആഞ്ഞ് കല്യാണ വിളികൾ നടത്തുകയാണ്. അപ്പോൾ അലീനയുടെ വീട്ടിലും എല്ലാവരും കല്യാണ വിളികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അലീനയും എല്ലാവരും ഇങ്ങനെ മത്സരിച്ച് ഇത് വേണ്ട വേണ്ട, ഒരു പക്ഷം ആൾക്കാരാ ഇപ്പോൾ അമ്പാടിയും ദ്രൗപദിയൊക്കെ ഇത് വേണം നടത്തിയേ പറ്റൂ എന്നുള്ള വാശിയിലും, അലീന അത് വേണ്ട എന്നുള്ളൊരു വാശിയിൽ നിൽക്കുകയാണെങ്കിൽ കൂടി അതൊക്കെ അവിടെ കഴിയും. ഒടുവിൽ അലീനയ്ക്ക് സമ്മതം മൂളേണ്ടി വരും. അങ്ങനെ അലീന ആ ഒരു കല്യാണത്തിന് സമ്മതിച്ചതിന് ശേഷം ആ ഒരു കല്യാണ ഒരുക്കങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെയാണ് അവർ ആ ഒരു വിവാഹത്തിന് വേണ്ടി പർച്ചേസൊക്കെ. അപ്പോൾ സമ്മതം മൂളിക്കഴിയുമ്പോൾ നമ്മുടെ അമ്പാടിയുടെ പിണക്കമൊക്കെ മാറും. അമ്പാടിയും കൂടെ നിന്നുകൊണ്ട് തന്നെ ഈ ആർജിയുടെ കൂടുതൽ കാര്യങ്ങൾ, ആർജിയുടെ പറ്റിയുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തും. ആ ഒരു കേസ് റീഓപ്പൺ ചെയ്ത് അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പോകും. അതിൻ്റെ സമയം ഈ ഒരു പർച്ചേസും കാര്യങ്ങളും നീരജയും അലീനയും അമ്പാടിയും ദ്രൗപദിയും ഒക്കെ ചേർന്നാണ് എടുക്കാൻ പോകുന്നത്. അവരെല്ലാവരും കൂടെ ചേർന്ന് കല്യാണത്തിന് വേണ്ട സാരികളും ആഭരണങ്ങളും ഒക്കെ പർച്ചേസ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ സച്ചിയെ വീണ്ടും കാണുന്നുണ്ട്. വീണ്ടും സച്ചിയുമായിട്ടൊരു ഇതും ഒരു ഇത്, ദ്രൗപദിയും ആ ഒരു കുറേ വഴക്ക് പറയുന്നതും, അല്ലെങ്കിൽ അവിടെ അവരുടെ ഒരു ഈയൊരു ഇത് അത് ഷൗട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അതുമാത്രമല്ല, ഇനിയിപ്പോൾ ഈ കല്യാണം ആ സമയത്ത് തന്നെ ഒരു ദുരന്തം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ആ കല്യാണത്തിൻ്റെ സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ആർജിയുമായി ചേർന്ന് നമ്മുടെ സച്ചി ചെയ്യാൻ പോവുകയാണ്. അതേസമയം സച്ചിക്കും ആർജിക്കും നീരജ ഇപ്പോൾ നല്ല ഭയമുണ്ട്. അവരെ ഭയന്ന് തന്നെയാണ് കഴിയുന്നത്. താങ്കൾ ഇതുവരെ സച്ചിയെ സംബന്ധിച്ച് ഇനിയിപ്പം നഷ്ടപ്പെടാനൊന്നുമില്ല, പക്ഷെ ആർജിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. അയാൾ നേടിയതൊക്കെ ഇനി നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയത്തിലാണ് അയാൾ കഴിയുന്നത്. അപ്പോൾ രണ്ടുപേരുടെയും ഒരവസ്ഥ, സച്ചിയെ സംബന്ധിച്ച് ഇനി ജീവൻ മാത്രമേ ഉള്ളൂ പോവാൻ, അത് പോകുമോ എന്നുള്ള ഭയന്നാണ് കഴിയുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് കഥ മുന്നോട്ട് പോട്ടെ. അപ്പോൾ റേറ്റിങ്ങും കുറച്ചുകൂടെ, ഇനി അമ്പാടി അലീന വിവാഹമൊക്കെ വരുമ്പോഴത്തേക്ക് പ്രേക്ഷകരുടെ ഇത് കാണാൻ കാത്തിരിക്കുന്ന മുഹൂർത്തങ്ങളാണ്. അതിലേക്ക് എത്തുമ്പോൾ റേറ്റിംഗ് കൂടാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു ടൈം മാറ്റിയത് എങ്ങനെ സീരിയലിനെ എഫക്ട് ചെയ്യുമെന്നൊക്കെ അറിയില്ല. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, എന്തായാലും അമ്പാടി അലീന അധീന വിവാഹം അത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്കും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ നാളെ പറയാം. ബൈ.